എം ഇ എസ് എന്ത് സർക്കുലർ ഇറക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എം ഇ എസിൻ്റെയും അതിൻ്റെ ഭാരവാഹികളുടെയും ഉത്തരവാദിത്തമാണ്. അതിൽ ബാക്കിയുള്ളവരെ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ ആ സർക്കുലർ ഇറക്കുന്നതിൻ്റെ പേരിൽ ബാക്കിയുള്ളൊരു മതസംവിധാനത്തെ ഒരു ആചാരത്തെ അടച്ചാക്ഷേപിക്കുകയും ബാക്കിയുള്ളവരെല്ലാവരും ഒന്നും അറിയാത്തവരാണ്, ഞങ്ങളാണ് ഈ വിഷയത്തിൻ്റെയൊക്കെ പ്രധാനികൾ എന്നുള്ള ധാരണയോടുകൂടി പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അതൊരു ചെറിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നമ്മളിവിടെ മതത്തിൻ്റെ പേരിൽ എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുത്ത് വിദ്യാഭ്യാസ കച്ചവടം യഥാർത്ഥമായ അക്ഷരാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എം ഇ എസ്. എം ഇ എസിനെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പല സമയത്തായിട്ട് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ്. ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് ഈ പർദ്ദ വിഷയത്തിൽ, നിഖാബ് വിഷയത്തിൽ ഇവിടെ കാര്യമായി കേട്ടിരുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രാകൃതമായ വസ്ത്രധാരണം, പെണ്ണുങ്ങളെ സ്ത്രീകളെ അതിനുള്ളിൽ അടച്ചിടുന്നു എന്നൊക്കെ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും ഈ നിഖാബ് ധരിക്കുന്ന സ്ത്രീകളൊക്കെ ആരുടെയൊക്കെയോ നിർബന്ധ പ്രകാരം, ഭർത്താക്കന്മാരുടെയോ ഉപ്പമാരുടെയൊക്കെ നിർബന്ധ പ്രകാരം അതിനുള്ളിൽ അടിമവേല ചെയ്യുന്നതുപോലെ അടിമകളാക്കി നിർത്തുകയാണ് എന്നുള്ളൊരു ധാരണയോട് കൂടെ അവർ പ്രസ്താവിക്കുന്നത്. സത്യത്തിൽ ഈ ഫസൽ ഗഫൂർ ഒക്കെ ചെയ്യേണ്ടത് അവരുടെ സ്ഥാപനത്തിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കേട്ടു ഈ പ്രസ്താവന ഇറക്കിയതിനു ശേഷം, സർക്കുലർ ഇറക്കിയതിനു ശേഷം ചില കുട്ടികളെയൊക്കെ അവിടെ നിന്ന് നിർബന്ധമായിട്ട് അത് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ അവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറയുന്നു. അവർ കൊടുത്ത അഡ്വാൻസ് തുക തിരിച്ചു കൊടുക്കാതെ, കോഴ കൊടുത്ത് തിരിച്ചു കൊടുക്കാതെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ ഇവരുടെ ആദർശം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അവരൊക്കെ ഒന്ന് ഇരുത്തിയിട്ട് ഒന്ന് ചോദിക്കാമായിരുന്നു നിങ്ങളൊക്കെ എന്തിനാണ് ഇത് ധരിക്കുന്നതെന്ന്. പുറത്ത് കണ്ടത് എല്ലാം നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണ്, എല്ലാം ഞാൻ കരുതുന്നത് പോലെയാണ് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത് ഇവരൊക്കെ ധരിച്ചത്, ഈ സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നത് അല്ലെങ്കിൽ അവർ മുഖം മറയ്ക്കുന്നത് ആരുടെയൊക്കെയോ നിർബന്ധ പ്രകാരമാണ്. അങ്ങനെയില്ലേ, ഇസ്ലാമികമാണോ അല്ലേ എന്നുള്ളൊക്കെ ചർച്ചകൾ വളരെ കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ കരുതിയത് എൻ്റെ പേര് ഒരു മുസ്ലിം പേരിടുക, പിന്നെ ഞാൻ അതിനൊരു പ്രസ്താവന ഇറക്കിയത് ഇസ്ലാമിൻ്റെ പ്രസ്താവനയായിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടു മുസ്ലിം സ്ത്രീകൾക്ക് പറയാനുള്ളത് എന്ത്, ഇസ്ലാമില് ഒരു മതം എന്നുള്ള നിലയ്ക്ക് അതിലൊരുപാട് നിയമങ്ങളുണ്ട്, അത് നിയമങ്ങൾ അനുസരിക്കുന്നവരാണ് മുസ്ലിങ്ങളായിട്ട് അറിയപ്പെടേണ്ടതുള്ളൂ. അത് നിയമങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ അതിന് കാര്യമില്ല. പിന്നെ പണ്ഡിതന്മാരാണ് അതിനെ കുറിച്ച് അതിന്റെ നിയമവശങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ധാരണ തിരുത്തണം, ഈ സ്ത്രീകൾ ഈ പർദ്ദ ധരിക്കുന്നത് ആരുടെ നിർബന്ധ പ്രകാരമാണ് എന്നുള്ളത്. ഞാനുമായി ബന്ധമുള്ള സ്ത്രീകൾ, ഉദാഹരണത്തിന് എൻ്റെ ഭാര്യ പർദ്ദ ധരിക്കുന്നുണ്ട്, പൂർണ്ണമായിട്ടും അവളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ്. എൻ്റെ സഹോദരിമാരൊക്കെ പർദ്ദ ധരിക്കുന്നുണ്ട്, അവരുടെ ഇഷ്ടപ്രകാരം. എൻ്റെ നാട്ടിലെ കുറേ ആളുകൾ പർദ്ദ ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കാണുന്ന കുറേ ആളുകൾ പറഞ്ഞു അവരൊന്നും മറ്റാരുടെയോ നിർബന്ധ പ്രകാരം അങ്ങനെ ധരിക്കുന്നവരല്ല. ഇവിടെ ഈ ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ ധരിക്കുന്ന വസ്ത്രം, പണ്ഡിതന്മാർ വസ്ത്രം ധരിക്കുമ്പോൾ അവരെ ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് അവരും തന്നെ കാര്യമായിട്ട് മുൻകൈയും മുഖവും മാത്രമേ തുറന്നിരുന്നുള്ളൂ. അവരുടെ വസ്ത്രം മുഴുവൻ ഫുൾ കൈ ഷർട്ടാണ്, തുണി അടിവരെയുണ്ട്, ഇങ്ങനെ പിന്നെ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന ചെരുപ്പുകളോ ഷൂസുകളോ ഇടുന്നു, മുഖം മാത്രം മറക്കുന്നു, തലയിൽ കെട്ടുന്നു, ഇങ്ങനെയൊക്കെയാണ് വസ്ത്രധാരണം. ഇതൊക്കെ ആവശ്യമുള്ളവർ ചെയ്താൽ മതി, പറഞ്ഞിരുന്നത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി. പക്ഷെ അതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ട് ഇസ്ലാമിനെ അങ്ങനെ തന്നെ പറയാം ഒരു മതം എന്നുള്ള നിലയ്ക്ക് അതിനെ ഏത് രൂപത്തിൽ എന്നുള്ളതാണ് പ്രശ്നം. അത് ധരിക്കുന്നവർക്ക് ധരിക്കാം, അല്ലാത്തവർക്ക് അത് ചിന്തിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ചില ആളുകൾ ചെറിയ വസ്ത്രം മാത്രം ധരിക്കുന്നുണ്ട്. ആ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മലയാളികളൊക്കെ ഏകദേശം വലിയ വസ്ത്രം ധരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര പ്രശ്നമായി തോന്നും, കാരണം ഇതൊരു അടിമത്വമാണ്, അത്രേ ഇതിനെ കാണേണ്ടതുള്ളൂ. ധരിക്കുന്നവർ ധരിച്ചോട്ടെ, പിന്നെ ഇസ്ലാമിൽ കറുപ്പ് തന്നെ ആവണമെന്നില്ല, കറുപ്പ് പർദ്ദയാണ് സാധാരണ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് കറുപ്പ് പർദ്ദ ഉപയോഗിച്ച് ആരൊക്കെ ആക്രമണം നടത്തുന്നു അതൊക്കെ പിന്നെ നമുക്ക് സാധാരണ രൂപത്തിൽ സംസാരിക്കാൻ കഴിയാത്തതാണ്. ബൈക്ക് ഉപയോഗിച്ച് എത്രയോ അപകടങ്ങൾ നടക്കുന്നുണ്ട്, ബൈക്കിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്, മാല പൊട്ടിക്കുന്നുണ്ട്, വധിക്കുന്നുണ്ട്, അത് വിചാരിച്ച് ബൈക്ക് നിരോധിക്കാൻ പറ്റും, ഹെൽമെറ്റ് വെച്ചിട്ട് പലതും ചെയ്യുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ ആക്രമണം ഉണ്ടായതിനു ശേഷം ആ സംഭവം നടക്കില്ല. അതിനൊക്കെ നമ്മുടെ രാജ്യ സുരക്ഷ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അത് തിരിച്ചറിയാനുള്ള വഴികളും നോക്കാറുണ്ട്. ഒരു വസ്ത്രധാരണത്തെ അർദ്ധനഗ്നകളായിട്ട് നടക്കുന്നുണ്ട്, പൂർണ്ണ നഗ്നകളായിട്ട് നഗ്നന്മാരായിട്ട് നടക്കുന്ന പല സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നിരോധിക്കാൻ വേണ്ടത് എം ഇ എസിൻ്റെ ഭാരവാഹികളോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ആദർശം ക്ലിയർ ചെയ്യണം. അവിടെ കോഴ വാങ്ങൽ ഇസ്ലാമിക അല്ലാന്നറിയാലോ, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പിന്നെ
അഡ്മിഷന് വേണ്ടിയിട്ട് കൊടുത്തൊക്കെ ഒഴിവാക്കുന്നത് ഒരു രേഖയുമില്ലാതെ ഇതൊക്കെ നിർത്തല്ലേ ആദ്യം വേണ്ടത്. ഇനി നിങ്ങളുടെ യൂണിഫോം നിങ്ങൾ തീരുമാനിക്കാം, പക്ഷെ അതിൻ്റെ പേരിൽ ഇവിടുത്തെ ആചാരങ്ങളെയും ഇവിടുത്തെ വിശ്വാസങ്ങളെയും കുതിര കയറുക എന്നുള്ള അത്തരത്തിലുള്ള പ്രവണത നിർത്തണം. അതിന് വേണ്ടിയിട്ട് പിന്നിൽ പറഞ്ഞു നടക്കുന്ന കുറേ മാത്രം രീതികളും ഞങ്ങളാണ് മതത്തിൻ്റെ ആളുകൾ, ഞങ്ങളാണ് ഇത് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു മുസ്ലിമാണെന്നൊക്കെ പറഞ്ഞിട്ട്, അത് മുസ്ലിമാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായ വിശ്വാസം തന്നെ അത് സംരക്ഷിക്കാനുള്ള ബാധ്യത നാട്ടിൽ എല്ലാവർക്കും ഉണ്ട്. ലൈക്രാഹിദ്ദീൻ മതത്തിൽ ബലാത്കാരമില്ല എന്നുള്ളതാണ്, സംശയമൊന്നുമില്ല. ഇവിടെ ഒരു ജനാധിപത്യ രാഷ്ട്രമാകുമ്പോൾ ഏത് മതം വിശ്വസിക്കാനും ഏത് ആചാരങ്ങളെ പിന്തുടരാനും ഏത് ആശയങ്ങളെ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്.